ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ അല്ല, ഇതുപോലെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ അല്ല. T3FC യുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്തത്. ഒന്നാമത്തേത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 100+ ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. രണ്ടാമതായിട്ട്, ഈ വീഡിയോയുടെ തമ്പ്നെയിൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാം, വി സല്യൂട്ട് ISRO. ഒരു ജനതയുടെ മുഴുവൻ ശാസ്ത്ര കൗതുകങ്ങൾ വാനോളം ഉയർത്തി GSLV Mark 3 എന്ന റോക്കറ്റിൽ വേണ്ടി ചന്ദ്രയാൻ പേടകത്തെ നമ്മുടെ ശാസ്ത്രജ്ഞർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വരെ എത്തിച്ചു. പക്ഷേ ലാൻഡിങ്ങിന് ഏകദേശം 2.1 കിലോമീറ്റർ ഉള്ളപ്പോൾ നമുക്ക് ലാൻഡറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കപ്പെട്ടു. ഇപ്പോഴും അവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നിരന്തരം ഈ ലാൻഡറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമം വിജയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ആദ്യപടിയാണ്. തികച്ചും തദ്ദേശീയമായിട്ട് നിർമ്മിച്ച GSLV Mark 3 എന്ന റോക്കറ്റും അതുപോലെ ചന്ദ്രയാൻ പേടകത്തിൻ്റെ ഭാഗമായ ഓർബിറ്റർ, വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ, ഇവയെല്ലാം നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഴിവുകളാണ്. ഇതാരും കാണാതെ പോകുന്നത്. ഇന്ത്യൻ ജനത മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ഡോക്ടർ ശിവൻ, വി സല്യൂട്ട് ISRO. Once again, I want to tell, this video not made for any kind of monetization or promotion. It's for expressing our gratitude to the great Indian scientists and all the supporting staffs of ISRO.